അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് നുറുക്ക് ഗോതമ്പുകൊണ്ട് ഒരു ലഡു ഉണ്ടാക്കാം. നമുക്ക് എല്ലാവരുടെയും വീട്ടിൽ ലോക്ക്ഡൗൺ ടൈമിൽ റേഷൻ കടയിൽ നിന്ന് ഒരുപാട് നുറുക്ക് ഗോതമ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ലഡു ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ 1.5 കപ്പ് ഗോതമ്പ് എടുത്തൊന്ന് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മുറി തേങ്ങ കൊണ്ട് തിരികിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫസ്റ്റ് നമുക്കൊരു പാൻ ചൂടായി വരുമ്പോഴത്തേക്ക് നുറുക്ക് ഗോതമ്പ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഏകദേശം ഒന്ന് വെള്ളം വറ്റി വരുന്ന ടൈമിൽ നമുക്ക് നമ്മുടെ തേങ്ങയും കൂടി ഇട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പം ഞാനിവിടെ നെയ്യോ അതൊന്നും ചേർക്കുന്നില്ല. കൊളസ്ട്രോൾ ഉള്ളവർക്കൂടെ കഴിക്കാൻ പാകത്തിനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങയുടെ അളവൊക്കെ കുറച്ചുകൂടെ കൂട്ടാം. ഞാനിപ്പോൾ തേങ്ങയുടെ അളവ് കുറച്ചാണ് എടുത്തേക്കുന്നത്. തേങ്ങയുടെ അളവ് കുറച്ചുകൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. പിന്നെ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. 1 ടീസ്പൂണേ യൂസ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് യൂസ് ചെയ്യാം. അതാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇതിപ്പോൾ ഏകദേശം നന്നായിട്ട് വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് 4 ഏലക്ക ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവറിനായിട്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഫ്രൈ പാനിൽ 1 സ്പൂൺ ഓയിലാണ് ഒഴിച്ചേക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പും തേങ്ങയുടെയൊക്കെ ഒരു മിക്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ നിന്ന് കുറച്ചൊന്ന് മാറ്റിയിട്ട് സൈഡിലേക്ക് മാറ്റിയിട്ട് സെൻറ്റർ ഭാഗത്തായിട്ട് 1 കപ്പ് പഞ്ചസാരയൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് പഞ്ചസാര ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മെൽറ്റായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കറക്റ്റ് ഒരു ഒട്ടുന്ന പരിവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് ലഡു ഉണ്ട പിടിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഉണക്കമുന്തിരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ഉണ്ട പിടിക്കുമ്പോഴും നമുക്ക് ഈ ഓരോ മുന്തിരിയായിട്ട് അതിൻ്റെ മുകളിലൊന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.